ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറ വാൽപ്പാറ വഴി പൊള്ളാച്ചിയിലേക്ക് ഒരു ബസ് യാത്ര. യാത്രാവിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും രാവിലെ 8 മണിക്കെടുത്ത് 8:10 പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കുന്ന മലക്കപ്പാറ ബസ്സിൽ മലക്കപ്പാറയിലേക്കും അവിടെ നിന്ന് 1 മണിക്കുള്ള TNSTCയുടെ ബസ്സിൽ വാൽപ്പാറ വഴി പൊള്ളാച്ചിയിലേക്കുമുള്ള ഒരു കിടുകിടിലം യാത്രയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ചാലക്കുടി ബസ് സ്റ്റാൻഡിലാണുള്ളത്. മനോഹരമായ ഒരു ബസ് സ്റ്റാൻഡ്, നല്ല അന്തരീക്ഷം, ബസ്സുകൾ ഇടവിടാതെ വന്നു പോകുന്നുണ്ട്, വലിയ തിരക്കൊന്നുമില്ല. മലക്കപ്പാറ ബസ് ട്രാക്ക് പിടിച്ചിരിക്കുന്നു, യാത്രക്കാർ ഓടിക്കൂടുന്നുണ്ട്. മലക്കപ്പാറയിലേക്കുള്ള ടൂറിസ്റ്റുകളാണ് ഏറെയും, റെഗുലർ യാത്രക്കാരുമുണ്ട്. തലേദിവസം ആനവണ്ടി അഡ്മിൻ ശബരിയാണൻ്റെ അടുത്ത് സംസാരിച്ച് ക്യാബിൻ സീറ്റ് സെറ്റാക്കിയിരുന്നതിനാൽ ഞാൻ പതുക്കെയാണ് ബസ്സിൽ കയറിയത്. ഡ്രൈവർ സുബേഷ് ഏട്ടൻ ശബരിയാണൻ്റെ ഒരു സുഹൃത്താണ്. ഹോട്ട് സീറ്റ് തന്നെ കിട്ടി. 8 മണിയോടെ ബസ് പുറപ്പെട്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക്. അവിടെ നിന്നും 8:10 യാത്ര. ഈ യാത്രയുടെ ഫുൾ വീഡിയോ പല ഭാഗങ്ങളായിട്ട് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ വീഡിയോ കാണേണ്ടവർ അതിൽ നോക്കുമല്ലോ. ചാലക്കുടി ടൗൺ വഴി അതിരപ്പള്ളി റോഡിലൂടെയാണ് യാത്ര. ചാലക്കുടി മലക്കപ്പാറ റൂട്ടിൽ KSRTC 4 സർവീസുകൾ നടത്തുമ്പോൾ പ്രൈവറ്റ് ബസ് 1 സർവീസ് നടത്തുന്നു. KSRTC ബസ്സുകളുടെ ടൈമിംഗ് രാവിലെ 8:10, ഉച്ചതിരിഞ്ഞ് 12:50, 3:20, 5:30 എന്നിങ്ങനെയാണ്. പ്രൈവറ്റ് ബസ് രാവിലെ 6:30 പുറപ്പെടുന്നത്. ഈ സർവീസ് വാൽപ്പാറ വരെയുള്ള ഒരു ഇൻ്റർസ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് സർവീസാണ്. ബസ് 1 മണിക്കൂറത്തെ യാത്രയ്ക്കൊടുവിൽ 9 മണിയോടെ അതിരപ്പള്ളി എത്തിയിരിക്കുന്നു. ടിക്കറ്റ് കൗണ്ടറാണ് ഇടത് സൈഡിൽ. ഇവിടെ ഇറങ്ങി ടിക്കറ്റ് എടുത്ത് വേണം വെള്ളച്ചാട്ടം കാണാൻ പോകാൻ. വനം വകുപ്പിൻ്റെ മേൽത്തോട്ടത്തിലാണ് വെള്ളച്ചാട്ടങ്ങൾ. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും ഇവിടെ കാണാം. പുന്നകി മന്നർ എന്ന ഒരു ഹിറ്റ് സിനിമയുണ്ട്. ആ സിനിമയിലെ നായകനും നായികയും സൂയിസൈഡ് ചെയ്യുന്ന ഒരു ഭാഗം ഈ വെള്ളച്ചാട്ടത്തിൽ ചിത്രീകരിച്ചിരുന്നു. അതിനുശേഷം തമിഴ്നാട്ടിൽ ഈ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നത് പുന്നകി മന്നർ വാട്ടർഫോൾസ് എന്നാണ്. ഇവിടെ നിന്നും ഈ കവാടത്തിലൂടെ കയറി വേണം വെള്ളച്ചാട്ടം കാണാൻ പോകാൻ. വഴിയോര കച്ചവടക്കാർ ധാരാളമുണ്ട് ഇവിടെ. കടകളെല്ലാം തുറന്നു വരുന്നതേ ഉള്ളൂ. ടൂറിസ്റ്റുകളുടെ അഭൂതപരമായ ഒഴുക്ക് ഇനിയും തുടങ്ങിയിട്ടില്ല. കോവിഡ് തന്നെയാണ് തടസ്സം. ചാലക്കുടിയിൽ നിന്നുമുള്ള യാത്രയിൽ വലതു സൈഡിലിരുന്നാൽ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ദൂരക്കാഴ്ചകൾ കാണാൻ കഴിയും. ബാക്കി എല്ലാ കാഴ്ചകളും ഇടത് സൈഡിൽ തന്നെയാണ്. ലെഫ്റ്റ് സൈഡ് സീറ്റിൽ ഇരുന്നാൽ സിൽവർ സ്റ്റോം, ചാർപ്പാ വെള്ളച്ചാട്ടം, പെരിങ്ങൽക്കൂത്ത് ഡാം വ്യൂ, ഷോളയാർ ഡാം വ്യൂ, തേയിലത്തോട്ടങ്ങൾ തുടങ്ങിയവ ഇടത് സൈഡിൽ ഇരുന്നാൽ കാണാൻ സാധിക്കുന്നതാണ്. മലക്കപ്പാറയിൽ നിന്ന് തിരിച്ച് 3 സർവീസുകൾ KSRTC നടത്തുന്നു. സമയം 7:10, 8:12:30. പ്രൈവറ്റ് ബസ് മലക്കപ്പാറയിൽ നിന്നും 1:40. ഉച്ച കഴിഞ്ഞ് ചാലക്കുടിയിൽ നിന്നും പുറപ്പെടുന്ന 2 സർവീസുകൾ മലക്കപ്പാറയിൽ നൈറ്റ് സ്റ്റേ ബസ്സുകളാണ്. ബസ്സിപ്പോൾ ചാർപ്പാ വെള്ളച്ചാട്ടത്തിന് അടുത്തെത്തിയിരിക്കുന്നു. അതിരപ്പള്ളിയിൽ നിന്നും 4.5 കിലോമീറ്റർ മാത്രം ദൂരം. ഇപ്പോൾ ശാന്തമായി കാണുന്നുവെങ്കിലും മഴക്കാലത്ത് സാഹചര്യം അതിഭീകരമാണ്. പാലത്തിലൂടെ കടന്നു പോകാൻ പറ്റാത്ത വിധത്തിലാണ് വെള്ളം കുതിച്ചു വരുന്നത്. വെള്ളച്ചാട്ടത്തിൽ തകർന്നു പോയ പഴയ പാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ താഴെ കാണാം. ഇവിടെ നിന്നും 2 കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ വാഴച്ചാൽ വാട്ടർഫാൾസിലേക്ക്. ഇവിടെ തന്നെയാണ് മലക്കപ്പാറ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും. സ്വന്തം വാഹനത്തിൽ പോകുന്നവർ 6 മണിക്ക് മുന്നേ തന്നെ വാഴച്ചാലിൽ ഉള്ള ഈ ചെക്ക് പോസ്റ്റ് കടന്നിരിക്കണം. അങ്ങോട്ട് പോകുമ്പോഴാണെങ്കിലും ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിലും വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞാൽ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കടക്കും വരെ എങ്ങും ഇറങ്ങാൻ ഫോറസ്റ്റ് അനുമതിയില്ല. 2.5 മണിക്കൂറിനുള്ളിൽ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കണം.
ടൈം രേഖപ്പെടുത്തിയ ഒരു സ്ലിപ്പ് ചെക്ക് പോസ്റ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. അത് കാണിച്ചു വേണം മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കടക്കാൻ. നമ്മുടെ ബസ് ചെക്ക് പോസ്റ്റ് കടന്ന് കാട്ടിലൂടെയാണ് യാത്ര. ഏകദേശം 173 കിലോമീറ്റർ ദൂരമുണ്ട് ചാലക്കുടിയിൽ നിന്നും പൊള്ളാച്ചി വരെ. ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറ വരെ 83 കിലോമീറ്റർ. വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് ട്രാൻസ്പോർട്ടിൻ്റെ ഒരു ബസ് ചാലക്കുടി തൊട്ട് പൊള്ളാച്ചി വരെ സർവീസ് നടത്തിയിരുന്നു. പിന്നീട് അത് വാൽപ്പാറ ചുരത്തിൽ അപകടത്തിൽപ്പെട്ടതിന് ശേഷം സർവീസ് ഇതുവരെ പുനരാരംഭിച്ചിട്ടില്ല. എല്ലാവർക്കും കാഴ്ചകൾ കാണാൻ പറ്റുന്ന വിധത്തിലുള്ള ഡ്രൈവിംഗ്. ഇനി വാഴച്ചാൽ പാലം കടക്കണം. ചാലക്കുടി പുഴയുടെ കുറുകെയാണ് ഈ പാലം. ഈ പുഴയാണ് വാഴച്ചാലിലൂടെ ഒഴുകി അതിരപ്പള്ളി വെള്ളച്ചാട്ടമായി മാറുന്നത്. ഈ വരുന്നതാണ് 7:10 മലക്കപ്പാറയിൽ നിന്നും പുറപ്പെടുന്ന മലക്കപ്പാറ ചാലക്കുടി ബസ്. സീറ്റിംഗ് യാത്രക്കാരുമായിട്ടാണ് വരവ്. ഡ്രൈവർമാർ പരസ്പരം ഒരു ഹായ് ഒക്കെ പറഞ്ഞാണ് യാത്ര. സ്പീഡ് കുറച്ചു വാഹനങ്ങൾ ഓടിക്കൂ എന്ന് പറയുന്ന ഒരു സൂചനാ ബോർഡ് ഇടതു സൈഡിൽ കാണാം. ബസ് ഇപ്പോൾ പുളിയിലപ്പാറയിലെത്തിയിരിക്കുന്നു. ഒരു ടീ ബ്രേക്ക്. ജീവനക്കാരും ഒന്നിച്ചായിരുന്നു ചായ. ഇനി കടകളൊന്നുമില്ല. മലക്കപ്പാറ എത്തണം എന്തെങ്കിലും കിട്ടണമെങ്കിൽ സ്നാക്സ് വെള്ളം ഒക്കെ ആയിട്ട് വേണം വരാൻ. ബസ്സിലുള്ള 90% യാത്രക്കാരും ടൂറിസ്റ്റുകളാണ്. മ്യൂസിക്കൊക്കെ ആസ്വദിച്ചാണ് യാത്ര. ഇത് മലക്കപ്പാറയിൽ നിന്നും 8 മണിക്ക് ചാലക്കുടിയിലേക്ക് പുറപ്പെടുന്ന ബസ്സാണ്. ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറ വഴി പൊള്ളാച്ചിയിലേക്ക് KSRTC സർവീസ് തുടങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട്. ബസ് ഇപ്പോൾ പെരിങ്ങൽക്കൂത്ത് ഡാമിൻ്റെ സൈഡിലൂടെയാണ് യാത്ര. 45 കിലോമീറ്റർ കവർ ചെയ്തിരിക്കുന്നു നമ്മൾ. ഇത്രയും ദൂരം തന്നെയുണ്ട് ഇനിയും മലക്കപ്പാറയിലേക്ക്. ചാലക്കുടി പുഴയുടെ കുറുകെ കെട്ടിയിരിക്കുന്ന ഉൾക്കാടിൻ്റെ നടുവിലുള്ള ഈ ഡാം KSEB ഉടമസ്ഥതയിലാണ്. ചാലക്കുടിക്ക് കുറുകെ പണിത ആദ്യ ഡാമാണ് പെരിങ്ങൽക്കൂത്ത്. രണ്ടാമത്തെ ഡാമാണ് ഷോളയാർ ഡാം. ഈ റൂട്ടിലെ മെയിൻ അട്രാക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ തുമ്പൂർമുഴി ഡാം, സിൽവർ സ്റ്റോം, അതിരപ്പള്ളി വാട്ടർഫാൾസ്, ചാർപ്പ വാട്ടർഫാൾസ്, വാഴച്ചാൽ വാട്ടർഫാൾസ്, പെരിങ്ങൽക്കുത്ത് ഡാം, ഫോറസ്റ്റ് വ്യൂ പോയിൻറ്റ്സ്,
ലോവർ ഷോളയാർ ഡാം, അപ്പർ ഷോളയാർ ഡാം, തേയിലത്തോട്ടങ്ങൾ നടുവിലൂടെയുള്ള മനോഹരമായ യാത്രകൾ, ആളിയാർ ഡാം, മങ്കി ഫാൾസ്, 40 ഹെയർപിൻ ബെൻഡുകളിലുള്ള വ്യൂ പോയിൻറ്റ്സ്, നിരവധി അരുവികൾ, നീരാർ ഡാം, ലോംസ് വ്യൂ പോയിൻറ്റ്സ്, ടൈഗർ വാലി, ബാലാജി ടെമ്പിൾ, അക്കാമലെ ഗ്രാസ് ഹിൽസ്, കൂലാങ്കൽ റിവർ, വെള്ളമല ടണൽ, ബിർള അരുവി, ഇങ്ങനെ അനേകം ചെറുതും വലുതുമായ ലൊക്കേഷനുകളാണ് ഈ യാത്ര സമ്മാനിക്കുന്നത്. ഇനി മലമടക്കുകൾ കയറി വേണം മുന്നോട്ടുള്ള നമ്മുടെ യാത്ര. സ്ഥിരമായി ആനകൾ വരാറുള്ള ഏരിയയാണ്. നമ്മുടെ ഭാഗ്യത്തിന് ഒരു ആനയും വന്നില്ല. എല്ലാവരും ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തുന്ന തിരക്കിലാണ്. ബസിൽ നിന്ന് കാണുന്ന അതിമനോഹരമായ ദൃശ്യങ്ങൾ ലോവർ ഷോളയാർ ഡാമിൻ്റെ ഭാഗങ്ങളാണ്. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് തൃശ്ശൂർ ജില്ലയിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. 65 കിലോമീറ്റർ ദൂരമുണ്ട് ചാലക്കുടിയിൽ നിന്നും. ഇവിടെ നിന്നും 20 കിലോമീറ്റർ ദൂരമുണ്ട് മലക്കപ്പാറയിലേക്ക്. അവിടെയുമുണ്ട് ഒരു ഡാം. അതിൻ്റെ പേരും ഷോളയാർ ഡാം എന്നു തന്നെയാണ്. ആ ഡാം തമിഴ്നാട്ടിലാണ്. ആ ഡാമിൻ്റെ പേര് അപ്പർ ഷോളയാർ ഡാം എന്നാണ്. ബസ് മലക്കപ്പാറ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും കടന്ന് മലക്കപ്പാറ ഗ്രാമത്തിലേക്ക് കടന്നിരിക്കുന്നു. കുറേയേറെ ഹോട്ടൽ ബോർഡുകൾ കാണാം. പലചരക്കു കടകൾ, മറ്റു പലവ്യഞ്ജന കടകൾ ഒക്കെയുണ്ട്.
റോഡിൻ്റെ ഇരുവശങ്ങളിലും തേയിലത്തോട്ടങ്ങൾ. ഇവിടുത്തുകാരുടെ ഉപജീവനമാർഗം തോട്ടത്തിലുള്ള കൊളുന്തെടുക്കലും തേയില ഫാക്ടറിയിലെ ജോലിയുമാണ്. ആ കാണുന്നത് ഒരു തേയില ഫാക്ടറിയാണ്. പുക കുഴലിലൂടെ ആകാശത്തിലേക്ക് ഉയരുന്ന പുക. ബസ് തമിഴ്നാട് അതിർത്തിയിൽ എത്തിയിരിക്കുന്നു. ഒരു ബസ്സിന് കഷ്ടി കടന്നു പോകാൻ പറ്റുന്ന റോഡ്. റോഡ് പണി നടക്കുന്നുണ്ട്. നാലു മണിക്കൂറത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം ബസ് മലക്കപ്പാറ ലാസ്റ്റ് ബസ് സ്റ്റോപ്പിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി. ഇവിടെ നിന്നും ഉച്ചഭക്ഷണം കഴിക്കണം. ഇവിടെ നിന്നും ഉച്ചഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അടുത്തെങ്കിലും വേറെ ഭക്ഷണശാലകളില്ല. അടുത്തു തന്നെയാണ് തമിഴ്നാട് ബോർഡർ. എനിക്ക് പോകേണ്ടത് വാൽപ്പാറ വഴി പൊള്ളാച്ചിക്കാണ്. ഉച്ചഭക്ഷണം കഴിച്ച് ബോർഡർ ക്രോസ് ചെയ്തു. അവിടെ നിന്നും ഉടനെ ബസ്സുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ 2 മണിക്കാണ് അടുത്ത ബസ്സെന്നും ഡാമിൻ്റെ മുകളിൽ ചെന്നാൽ വേറെ ബസ് കിട്ടുമെന്നും ഓട്ടോക്കാരൻ. ₹50 കൊടുത്ത് ഡാമിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ട് ഡാമിൻ്റെ മുകളിൽ എത്തിക്കാമെന്ന് ആട്ടോക്കാരൻ. ഇവിടെ നിന്നും 3 കിലോമീറ്റർ ദൂരമുണ്ട് ഡാമിലേക്ക്. ആദ്യമായിട്ടാണ് തമിഴ്നാട്ടിലൂടെ ഓട്ടോയിൽ യാത്ര ചെയ്യുന്നത്. ആ കാണുന്നതാണ് അപ്പർ ഷോളയാർ ഡാം. ചെറുതായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട്. ഓട്ടോ ഡ്രൈവർ പൊള്ളാച്ചിയിലേക്കുള്ള ബസ്സിൻ്റെ സ്റ്റോപ്പും ഡയറക്ഷനുമൊക്കെ പറഞ്ഞു തന്നു. മനോഹരമായി സംരക്ഷിച്ചിരിക്കുന്ന ഡാമും പരിസരവും. 1965 നിർമ്മാണം പൂർത്തീകരിച്ച ഈ ഡാം കോയമ്പത്തൂർ ജില്ലയിലാണ്. ഒരു മണിയോടുകൂടി പൊള്ളാച്ചി വഴി പോകുന്ന ഒരു കോയമ്പത്തൂർ TNSTC ബസ് വന്നു. അതിൽ കയറി. 80 കിലോമീറ്റർ ദൂരമുണ്ട് പൊള്ളാച്ചിയിലേക്ക്. ₹81 ടിക്കറ്റ് ചാർജ്. മുൻപിൽ തന്നെ സീറ്റ് കിട്ടി. ഷോളയാർ ഡാമിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഭൂപ്രദേശം. ഈ യാത്രയിൽ ഡാം മുഴുവൻ കാണാൻ സാധിക്കും. ഡാമിൻ്റെ സൈഡിലൂടെയാണ് യാത്ര. തേയിലത്തോട്ടങ്ങളുടെ നടുവിൽ ഡാമിൽ നിന്നുള്ള വെള്ളം. ഭംഗിയുള്ള കാഴ്ച തന്നെ. മൂന്നാറിനെ ഓർമ്മപ്പെടുത്തുന്ന കാഴ്ചകൾ. പഴയ തമിഴ് സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ടുള്ള യാത്ര. ഇനി 9 കിലോമീറ്റർ കൂടിയുണ്ട് വാൽപ്പാറയിലേക്ക്. ബസ് വാൽപ്പാറയിൽ എത്തിയിരിക്കുന്നു. 5 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. ഇവിടെ നിന്നും 65 കിലോമീറ്റർ ഉണ്ട് പൊള്ളാച്ചിയിലേക്ക്.
ഇവിടെയാണ് 40-ാമത്തെ ഹെയർപിൻ ബെൻഡുകൾ. ഇവിടെ നിന്നും വലതോട്ടുള്ള റോഡിലൂടെ പോയാൽ ബാലാജി ടെമ്പിൾ കാണാം. നമ്മൾ ഇടത്തു തിരിഞ്ഞു പോകും. തേയിലത്തോട്ടങ്ങളും ലേയങ്ങളുമൊക്കെ കാണാം. ഭൂമിയിൽ നിന്നും സ്വർഗത്തിലെത്തിയ ഒരു ഫീൽ. ഡ്രൈവർ ബസ്സിൻ്റെ സ്പീഡ് അല്പം കൂട്ടി. പാട്ടിനൊപ്പം ഹോണൊക്കെ അടിച്ചുള്ള ഡ്രൈവിംഗ്. കുറച്ചുനേരം ഡ്രൈവിംഗ് ആസ്വദിക്കാം. ബസ് 13-ാം വളവിൽ എത്തിയിരിക്കുന്നു. താഴെ ആളിയാർ ഡാമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. നിറയെ ബസ്സുകളുള്ള റൂട്ടാണ് പൊള്ളാച്ചി ട്യൂ മലക്കപ്പാറ.
ആളിയാർ ഡാം 1969 പണി പൂർത്തീകരിച്ചത്. 2002 ഹൈഡ്രോ പവർ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു. ആളിയാർ അണക്കെട്ട് ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. ആളിയാർ അണക്കെട്ടിനോട് ചേർന്ന ഒരു പാർക്ക്, പൂന്തോട്ടം, അക്വേറിയം, പ്ലേയിങ് ഏരിയ സന്ദർശകരുടെ ആസ്വാദനത്തിനായി തമിഴ്നാട് ഫിഷറീസ് കോർപ്പറേഷൻ പരിപാലിക്കുന്ന ഒരു മിനി തീം പാർക്ക് എന്നിവ മുഖ്യ ആകർഷണങ്ങളാണ്. റിസർവോയറിൻ്റെ മുക്കാൽ ഭാഗവും പർവ്വതങ്ങളുള്ള പ്രകൃതി ദൃശ്യങ്ങളാൽ മനോഹരമാണ്. ബോട്ടിംഗ് സൗകര്യവുമുണ്ട് ഇവിടെ. അണക്കെട്ടിൽ നിന്ന് 6 കിലോമീറ്റർ അകലെ മങ്കി ഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസിൽ